ഒന്നാം കുന്നിന്മേലോരടി കുന്നിന്മേലോരായിരം കിളി കൂടണച്ചു. കൂട്ടിന്നിളം കിളി താമര പൈങ്കിളി താനിരുന്നാടുന്ന പൊന്നോല. ഒന്നാം കുന്നിന്മേലോരടി കുന്നിന്മേലോരായിരം കിളി കൂടണച്ചു. കൂട്ടിന്നിളം കിളി താമര പൈങ്കിളി താനിരുന്നാടുന്ന പൊന്നോല. താണിരുന്നാടുന്ന പൊന്നോല. താണിരുന്നാടുന്ന പൊന്നോല. മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ദക്ഷിണ കർണാടക ജില്ലയിൽ മടിക്കൈ ഗ്രാമത്തിലെ കാഞ്ഞിരിപ്പൊയിൽ പ്രദേശത്ത് 1955 ഒക്ടോബർ 3-ാം തീയതിയാണ് ഒരു ഏകാധ്യാപക വിദ്യാലയം പിറവികൊള്ളുന്നത്. 1955 ഒക്ടോബർ 3-ാം തീയതിയാണ് കാഞ്ഞിരിപ്പൊയിൽ സ്കൂൾ ആരംഭിച്ചത്. അതൊരു ഓലമേഞ്ഞ ഷെഡായിരുന്നു. ചുമരാണെങ്കിൽ ഈ ഉരുളങ്കല്ല് ചളിയിൽ ഉറപ്പിച്ച നിലയിലായിരുന്നു അരച്ചമരായിട്ട് ഉണ്ടായിരുന്നത്. അതിന് കുറച്ചു കാലങ്ങൾ മുൻപ് തന്നെ മുടിക്കാനം ആമ്പിലേരി കോമൻ മണിയാണിയുടെ വീട്ടിൽ തുടങ്ങിയ എഴുത്തുകൂട്ടത്തിൽ മുഴങ്ങിയ അക്ഷരങ്ങളാണ് ഈ നാടിന്റെ അറിവിലേക്കുള്ള ആദ്യ കാൽവെപ്പ്. കുറച്ച് കാലം ഉണ്ടായിരുന്നു അയാൾ. അയാൾ വന്ന വയസ്സായി എന്തേരാന്ന് കുളിക്കുരിക്കാതെ നാട് ഒന്ന് കുരമാഷ് സെക്രട്ടറി സുനിൽ ദാസൻ പിന്നെ രാമകൃഷ്ണൻ കുഞ്ഞിരാമൻ അയ്യക്കെ റാക്കോടുന്ന് കുഞ്ഞിരാമൻ ഗോപാലൻ. അന്ന് മടിക്കൈ വില്ലേജിനെ പ്രതിനിധീകരിച്ച് ഡിസ്ട്രിക്ട് ബോർഡംഗവും മുൻ MLA ശ്രീ കല്ലളൻ വൈദ്യരുടെ സഹായത്തോടെ അന്നത്തെ വില്ലേജ് ഓഫീസർ പദവിയിലുണ്ടായിരുന്ന കരിയക്കണ്ടം മാവില ഗോവിന്ദൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പ്രാക്കോടൽ അമ്പാടി, ആമ്പിലേരി കോമൻ മണിയാണി, പുളിയക്കാടൻ കുഞ്ഞമ്പു മണിയാണി, എരിത്തോടത്ത് വെളുത്തമ്പാടി, പുതിയാറമ്പൻ ചിണ്ടൻ മണിയാണി, തമ്മണങ്കര ചോയ്യമ്പു, തോട്ടിനാട്ട് അപ്പു, കാനത്തിൽ കർത്തമ്പു, തോട്ടിനാട്ട് മാലിങ്കൻ മണിയാണി, കോതോട്ട് പൊക്ലൻ, കൂവക്കര കൊട്ടൻ, രാമൻകുഴി യൂസഫ് ഹാജി തുടങ്ങിയവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഇവിടെയൊരു സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. എ നാരായണൻ മാസ്റ്ററായിരുന്നു ആദ്യത്തെ അധ്യാപകൻ. പ്രാക്കോടൽ അമ്പാടി ആദ്യ PTA പ്രസിഡന്റും. ഈ സ്കൂളുകളൊക്കെ ഇന്ന് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകൾ. അന്ന് എല്ലാം ഗവൺമെന്റ് സ്കൂളുകൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ചില ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം EDD സ്കൂളുകളായിരുന്നു. ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിലാണ് അന്നത്തെ സ്കൂളുകൾ. ബാക്കിയുള്ള ഈ EDD സ്കൂളുകൾ കഴിച്ച് ബാക്കിയെല്ലാം ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിലായിരുന്നു. മടിക്കൈ വില്ലേജിനെ പ്രതിനിധീകരിച്ച് ഇവിടെ കല്ലളൻ വൈദ്യർ. ഈ കല്ലളൻ വൈദ്യര് ഈ ഡിസ്ട്രിക്ട് ബോർഡ് സ്കൂളുകൾ അനുവദിക്കുമ്പോൾ, അതായത് മെമ്പർമാർ, പ്രദേശങ്ങളിലുള്ള ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പർമാർ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ പ്രകാരം പരിശോധിച്ച് വിദ്യാലയങ്ങൾ അനുവദിക്കുകയാണ് പതിവ്. ഏകാധ്യാപക സ്കൂൾ എന്ന പേരിലാണ് ഈ സ്ഥലം ഈ വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ AC കണ്ണൻ നായർ എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനി, അദ്ദേഹമാണ് ആ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ തുടക്കത്തിൽ 32 വിദ്യാർത്ഥികളായിരുന്നു അന്ന് അഡ്മിഷൻ നേടിയത്. അതിൽ കുറേ പ്രായമുള്ളത്, കാരണം 5 വയസ്സ്, സാധാരണ 5 വയസ്സ് 6 വയസ്സിന് ഇടയിലാണ് സ്കൂളുകൾ കുട്ടികളെ ചേർക്കാറ്. പക്ഷേ ഇവർ ചിലപ്പോൾ 8-ഉം 10-ഉം എല്ലാം വയസ്സ് പ്രായമുള്ളവരുണ്ട്. അന്ന് കാരണം ആ ചുറ്റുവട്ടൊന്നും സ്കൂളുകളില്ലാത്തതുകൊണ്ട് അവരൊന്നും പലരും സ്കൂളിലൊന്നും പോയതായി അറിയില്ല അവർക്ക്. അന്ന് അഡ്മിഷൻ എന്ന നിലയിൽ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പിന്നെ ശമ്പളം 60 രൂപയും സൂപ്പർവിഷൻ അഡ്വാൻസായിട്ട് 3 രൂപ കിട്ടും. നടന്നു തന്നെ പോകണം. നടന്നിട്ട് പോകുമ്പം പിന്നെ തോടുകളും പിന്നെ
വെള്ളത്തിയാൽ അതിലെവിടെ ഞാൻ പോകില്ലേ, 2 മണിക്കൂർ ഇവിടുന്ന് 8 മണിക്കൂർ പെട്ടാല് 10 മണിക്ക് അവിടെ എത്തും കാഞ്ഞിരപ്പയില് സ്കൂളില്. നാട്ടുകാർക്കെല്ലാം നിങ്ങൾ ആ ഒരു അധ്യാപകൻ നിലയിൽ ഭയങ്കര നല്ലൊരു ബഹുമാനായിരുന്നു. കാരണം ഞാൻ എനിക്ക് ഓരോ രക്ഷിതാവിനെയും ഓരോ കുട്ടി ആ വീട് ഒരാളുടെ വീട് അധികം കുട്ടികളുള്ളൂ അവർ, അപ്പൊ അവരെ എല്ലാം എനിക്കറിയാമായിരുന്നു. വികസന വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയേറെ പിന്നോക്കം നിന്നിരുന്ന ഈ ഗ്രാമത്തിൽ അക്കാലത്ത് ഒരു വിദ്യാലയം സ്ഥാപിച്ചെടുക്കുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അനുയോജ്യമായ കെട്ടിട സൗകര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കടന്നുപോയി. അതിനുള്ളിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു കൊടയെടുത്തവരാരുണ്ടാവും. കൊട നമ്മളെ ജ്യോതിഷരെടുക്കുന്നു പോലെ കൊട, ഒരു കാറ്റ് വന്നിട്ട് നമുക്ക് ഇടുന്നു, നമ്മുടെ കൃഷ്ണൻ്റെ കുടിയിൽ നിന്നല്ല പറക്കി കൊണ്ടുപോകണം. പിന്നെ അധികം കുരമ്പ കൊടയില്ലവരാരൊന്നും ഉണ്ടായില്ല. അപൂർവം സെറ്റ് മനസ്സിലുണ്ട് അതിൽ, അത് ഇങ്ങനെ മനസ്സിൽ ഇന്നത്തെ മാതിരി ഒരു അതിനൊരു ചെറിയ ഓട പറഞ്ഞ സാധനം ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പെൻസിലും പൊട്ടിയാൽ ഏടുന്ന് കിട്ടുന്നു വാങ്ങാൻ. ഇത് മാർഗം പെന്നൊന്നുമില്ല, ഒരു പെൻസിൽ ഉണ്ടെന്ന് ഒരു പോലത്തെ ഉപയോഗിക്കും. രാജ്യത്ത് 10 നാരായണൻ മാത്രമാണ്. അയാൾ കഴിഞ്ഞാൽ ഏകദേശം 18 വയസ്സിലാക്കം വന്ന് ജോലി പ്രവേശിച്ചാണ്. അയാൾ മാത്രം അധ്യാപകനായിരുന്നു. പിന്നെ ഇടയ്ക്ക് വന്നുകൊണ്ട് അധ്യാപകന്മാരെ ഉണ്ടാവും. ആ സമയത്തൊക്കെ 2 പേരേ ഉള്ളൂ. പിന്നെ പിന്നെ ഈ കുട്ടികളെ കിട്ടാതൊരു കാലം വന്നിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ വലിയ കുട്ടികളെ പോയി ചാപ്പിൾ എടുത്തിട്ട് കൊണ്ടുവരലും കുട്ടികളെ കൊണ്ടുവരലും എല്ലാവരും പോയി. പിന്നെ ബെഞ്ചും ബസ്സൊക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നിൽക്കാൻ ഉപരിപഠനം സ്വപ്നം മാത്രമായിരുന്ന അന്നത്തെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും LP പഠനത്തിന് ശേഷം പഠനം അവസാനിപ്പിച്ചു. അപൂർവം ചിലരാകട്ടെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് UPയും ഹൈസ്കൂളും കോളേജ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. 5ാം ക്ലാസ് വരെ കാഞ്ഞിരപ്പയിൽ സ്കൂൾ പഠിച്ചു. ആ സമയത്ത് റോഡ് കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കാട്ടിൽ കൂടിയാണ് നടത്തൊക്കെ. പിന്നെ 7ാം ക്ലാസ്സിൽ തായനൂർ സ്കൂളിൽ ചേർന്നു. അന്ന് 7 മുട്ടും ഒന്നിച്ചുണ്ടായിരുന്നൊരു കാലമാണ്, മിക്സായ ക്ലാസ്സായിരുന്നു. പിന്നെ ജോസഫ് മുണ്ടശ്ശേരിൻ്റെ ആ സമയത്ത് 7ാം ക്ലാസ് പാസ്സായത് താനിരുന്ന് ഞങ്ങൾ എല്ലാവരും പാസ്സായിരുന്നു 7ാം ക്ലാസ്. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ കാഞ്ഞങ്ങാട് വരണം, അല്ലെങ്കിൽ നീലേശ്വര രാജാസ് സ്കൂൾ പഠിക്കണം. അന്ന് യാത്ര സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, റോഡില്ല, വാഹനങ്ങളൊന്നുമില്ല. പിന്നെ മൂത്തവർ ഞങ്ങൾ 4 പേര്, കുഞ്ഞിരാമൻ നാല് 3 കുഞ്ഞിരാമനും മുടിക്കാനത്തെ കോരൽ, ഇങ്ങനെ 4 പേര് ദുർഗാ സ്കൂളിൽ ചേർന്നു. ദുർഗാ സ്കൂളിൽ ചേരുമ്പോഴത്തേ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊന്നും അറിയില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക ഒന്നും. ആ സമയത്ത് ആൾക്കാർ ചോദിക്കുമ്പം എന്താവാനാ പഠിക്കുന്നത് പറയുമ്പോൾ ഞങ്ങൾ പറയും പോലീസ് ആവാൻ അല്ലെങ്കിൽ മാഷാവാൻ, ഈ 2 വഴി നമുക്ക് അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അങ്ങനെ കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ പഠിച്ചു. അങ്ങനെ SSLC പാസ്സാകുമ്പം 3 ആൾ മാത്രം SSLC പാസ്സായി. പാസ്സായ ഞങ്ങൾ 3 പേരും, കോരൻ, പി കുഞ്ഞിരാമൻ, ഞാൻ, ഇങ്ങനെ 3 പേര് കാസർഗോഡ് കോളേജിൽ ചേർന്നു. ചേരുമ്പോൾ തന്നെ നമ്മൾക്കൊന്നും അറിയില്ല, ഏത് വിഷയമാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഒന്നും അറിയില്ല, ഇത് പറഞ്ഞുതരാനും ആരുമില്ല. ആ സമയത്താണ് ഈ കാഞ്ഞങ്ങാട് പോളിടെക്നിക്ക് തുടങ്ങിയത്. പിന്നെ നെഹ്റു കോളേജ് ഒരേ സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ മാത്സ് സബ്ജക്റ്റിൽ, സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് നല്ല മാർക്കല്ലല്ലോ കൊണ്ട് എനിക്ക് പിന്നെ സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ഡിപ്ലോമ കൊടുത്ത് പാസ്സായി. ബോംബെയിൽ പോയിട്ട് കുറച്ച് കാലം ജോലി ചെയ്തു. ഒരു 6-7 വർഷം ബോംബെയിൽ ജോലി ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മാത്രം നേരെ ഗൾഫിലേക്ക് പോകാൻ കാരണം. തികച്ചും ക്ലേശകരമായ ആ വിദ്യാഭ്യാസ കാലഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ അന്നത്തെ വിദ്യാർത്ഥികളിൽ ചിലരിന്ന് ഔദ്യോഗിക ജീവിതത്തിലും പൊതുജീവിതത്തിലും ഏറെ നേട്ടങ്ങൾ കൈവരിച്ചവരാണ്. 1967 ഞാൻ ഗവൺമെൻറ് LP സ്കൂൾ കാഞ്ഞിരപ്പുഴയിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായി ചേർന്നത്. ഞാൻ 2ാം ക്ലാസ്സിൽ ഏകദേശം പഠിച്ചിട്ടൊരു 5-6 മാസം കഴിയുമ്പോഴാണ് ഒരു ഓടിട്ട വിദ്യാലയം ഞങ്ങൾക്ക് വന്നത്. അക്കാലത്ത് ഞാൻ പോയിരുന്നത് കോതോട്ട് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അധികം, 2 മൈലധികം നടന്നിട്ടാണ് വിദ്യാലയത്തിലേക്ക് പോയത്. മറ്റ് ഉയർന്ന ക്ലാസ്സിലും താഴ്ന്ന ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോടൊപ്പം പോകുമ്പോൾ കാണുന്ന കല്ലും മണ്ണും പൂവും ചെടികളുമൊക്കെ ഞങ്ങളുടെ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. ദാമോദരൻ മാസ്റ്ററാണ് എന്നെ 3ാം ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷും 4ാം ക്ലാസ്സിൽ നിന്ന് മലയാളവും കണക്കുമൊക്കെ പഠിപ്പിച്ചത്.
അതുകൂടാതെ കരുണാകരൻ മാഷ്, മറ്റു കുറേ കുഞ്ഞമ്പു മാസ്റ്റർ, ഈ അധ്യാപകരൊക്കെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചിരുന്നു. എനിക്കതിനുശേഷം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കാനും പിന്നീട് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് മൈസൂരിലെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലും ഹൈദരാബാദിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പോലുള്ള വലിയ ഉന്നത സ്ഥാപനങ്ങളും പഠിക്കാൻ കഴിഞ്ഞു. ഹൈദരാബാദിനാകട്ടെ ലോകപ്രശസ്തരായ ഭാഷാശാസ്ത്രമാരുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം 2010 എനിക്ക് അമേരിക്കയിൽ പോയിട്ട് കുറേ കാലം ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് വിദേശത്ത് പഠിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ പഠിക്കുമ്പോഴെല്ലാം ഞാൻ ഓർമ്മിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ല അധ്യാപകരുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ എന്നെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലിലും ഒക്കെ പഠിപ്പിച്ച കാഞ്ഞിരപ്പൂരിലെ പ്രഗത്ഭരായ അധ്യാപകരുടെ മുഖമാണ് എൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കരുണാകരൻ മാഷ് പാടിത്തരുന്ന അതിമനോഹരമായ മുഹമ്മദ് റാഫിയുടെ ഹിന്ദി പാട്ടുകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. മൂന്നാം ക്ലാസ് തൊട്ടിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠനം തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ എൻ്റെ 1 മുതൽ 10 വരെ മലയാളം എഴുത്ത് പഠിച്ചുവെങ്കിലും എനിക്ക് മറ്റ് ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിഞ്ഞു. ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുത്തുകാരനാവാനും അധ്യാപകനാവാനും പ്രശസ്തമായ ഇംഗ്ലീഷ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടായ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കുറേ കാലം ജോലി ചെയ്യാനും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഡയറക്ടറായിട്ട് ജോലി എടുക്കുവാനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചേതോഹരമായൊരു കാലഘട്ടമാണ് ഞാൻ കാഞ്ഞിരപ്പൂരിൽ പഠിച്ച 1967 മുതൽ 71 വരെ 4 വർഷം എന്ന് ഞാൻ എല്ലാവരോടും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മഴക്കാലത്ത് റോഡ് മുറിച്ച് കടക്കാൻ, മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് കാനം കടന്നു പോകുമ്പോൾ കാനത്തിലെ തോട് കടക്കാൻ കഴിയാതാവുമ്പോൾ ബാലുവിൻ്റെ അച്ഛൻ കണ്ണൻ ഞങ്ങളെല്ലാവരെയും തോളിലേറ്റി, എല്ലാ വിദ്യാർത്ഥികളെയും തോളിലേറ്റി മറുകര കടത്തിയിരുന്ന രാവിലെയും വൈകുന്നേരവും കാനത്തിൽ കണ്ണനാണ്. അന്ന് തീരെ ആ പഠിക്കുന്ന സമയത്ത് സ്കൂളൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും ഉണ്ടല്ല, ഒരു ഓലപ്പുരയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തായനൂർ സ്കൂളിലൊക്കെ നടന്നു പോയി. ഞങ്ങൾ നടന്ന ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ടാവും ഒരു പാറയോട് നടന്നു പോകുന്നത്. പക്ഷേ എൽ പി സ്കൂളിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം നല്ലത് തന്നെയാണ്. അവിടെ നിന്ന് ഗവൺമെൻറ് സർവീസ് കയറി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലർക്കായി, ഇപ്പുറം പ്രൊമോഷനായി നടന്നു ഡെപ്യൂട്ടി കാസലറായിട്ട് കാഞ്ഞങ്ങാടി. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടുകാരുടെ നിതാന്ത പരിശ്രമങ്ങളുടെ ഫലമായി 1980 വിദ്യാലയത്തെ യു പി സ്കൂളായി ഉയർത്തപ്പെട്ടു. ബിൽഡിംഗ് കെട്ടിയതിന് ശേഷം പിന്നെ ഞാനവിടെ പഠിപ്പിച്ചില്ല. ബിൽഡിംഗ് കിട്ടുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടുണ്ട്. ഓരോ ക്ലാസ് പോയിട്ട് കാഞ്ഞിരപ്പൂരിൽ ഞാൻ 10 വർഷം ജോലി ചെയ്തു. 7ാം ക്ലാസ് ആയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആ ക്ലാസ് കെട്ടണം. അത് ഉടനടി യുദ്ധകാലടിസ്ഥാനത്ത് കെട്ടി കെട്ടി മേലെ ഞാനും ഒരു മലപ്പുറ്റ ആശാരി കുഞ്ഞും ഞാനും കുഞ്ഞും കണ്ടായിരുന്നു എൻ്റെ മേലെ കയറി ഓടുവാൻ. ഓടി വെച്ചിട്ട് ശേഷം പകുതിയാകുമ്പോൾ ആകെ ആകെ അത് പൊളിഞ്ഞു കൊടുത്താൽ പിറ്റേന്ന് അത് അന്ന് എന്തോ കാരണത്താലും പിന്നെ അന്നൊന്നും ഇൻസ്പെക്ഷൻ വന്നില്ല. പിറ്റേന്ന് അതിന് ബെൽറ്റിന് വേണ്ടി കമ്പി ഇടം നടന്നിട്ട് കമ്പി കാഞ്ഞങ്ങാട് നീലശ്ശേരി ഒരു പയ്യന്നൂർ പേര് ഞാനും ഒരു ടി എ ഭാസ്കർ മാഷ് എന്ന ഒരാൾ അയാൾ പയ്യന്നൂരെ പറ്റി കമ്പിയെല്ലാം മേണിച്ചു കൊണ്ട് പയ്യന്നൂരിൽ നിന്ന് അത് മുണ്ടോട്ടൊക്കെ വന്ന് ബസ് പയ്യന്നൂർക്ക് മഴ ഭയങ്കര മഴയായിരുന്നു. ഞാൻ ബസ്സിൻ്റെ മേലെ കയറി ഭാസ്കർ മാഷ് ഈ കമ്പി ത്രണ്ടല്ലടിച്ചിട്ട് കമ്പി എൻ്റെ മേലെ തമ്പായി കമ്പി മേലെ കറണ്ട് വന്ന ലൈനും പൊട്ടി. എന്തൊരു ഭാഗ്യത്തിനൊന്നും ഒന്നും സംഭവിച്ചില്ല. ആ കമ്പി പൊട്ടി കമ്പ തീ പരിപാടി എൻ്റെ കൈമ്മിൽ നിന്ന് കമ്പി കൊണ്ട് നല്ലതായി. രണ്ടാമത് എടുത്ത് തന്നെ കയറ്റി മുണ്ടോട്ട് കൊണ്ടത് മുണ്ടോട്ട് നിന്ന് കുഞ്ചമ്മ എടുത്തിട്ടാണ് ഞാൻ ബാത്റൂം. യു പി സ്കൂളിലേക്കുള്ള കാൽവെപ്പ് സമീപ പ്രദേശങ്ങളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർപഠനത്തിനുള്ള വഴി തുറന്നുകൊടുത്തു. ഇന്ന് കുട്ടിയാനം, കറുവളപ്പ്, ചുണ്ട, മലപ്പച്ചേരി, വെണ്ണന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമവഴികൾ താണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ അറിവിന്റെ പുതുവെളിച്ചം തേടി ഈ പൊതുവിദ്യാലയത്തിൽ എത്തിച്ചേരുന്നു. നിറഞ്ഞു നിൽക്കും മലയാളമേ നിന്റെ ശീലുകൾ പോലേത് ലയമുണ്ടു തെല്ലിട തങ്ങി നിൽക്കാം. സ്കൂൾ മുറ്റത്ത് പടർന്നു പന്തലിച്ചിരുന്ന ഈ ഗുൽമോഹർ പലവട്ടം തളിർത്തും പൂത്തും കാലത്തെ എഴുതി മായ്ച്ചു. ഭൂതകാല മെയ്പകലുകളെ ചുവപ്പിച്ച ഈ പൂമരം ഇപ്പോൾ ചില്ലകൾ താഴ്ത്തി നിശബ്ദ വാർദ്ധക്യത്തിലാണ്. ഈ നീളൻ വരാന്തയിലൂടെ നടന്നുപോയ ഒരുപാട് തലമുറകൾ ഇന്ന് ദേശാന്തരങ്ങൾക്കപ്പുറത്ത് ജീവിതച്ചൂടിലാണ്. നിലവാരം മെച്ചപ്പെടുത്താൻ നിരവധി തനത് പരിപാടികളിലൂടെ
ഈ വിദ്യാലയം മാറ്റത്തിന്റെ പുതിയ സമവാക്യങ്ങൾ എഴുതിക്കഴിഞ്ഞു. ശ്രീ കൊടക്കാട് നാരായണൻ മാസ്റ്റർ ഹെഡ് മാസ്റ്ററായിരുന്നപ്പോൾ ആരംഭിച്ച കാഞ്ഞിരപ്പൊയിൽ കാര്യക്ഷമതയിലേക്ക് ഒരു കാൽവെപ്പ് പദ്ധതി പഠനരംഗത്ത് ദിശാബോധവും പുതിയ കാഴ്ചയും സമ്മാനിച്ചു. തുടർന്ന് വന്ന നാരായണൻ മാസ്റ്റർ ഒയോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും പഠന നിലവാരത്തിന്റെ കാര്യത്തിലും പുത്തൻ മാതൃകകൾ സമ്മാനിച്ചു. യു പി സ്കൂളിനു വേണ്ടി നാട്ടുകാരുടെയും പ്രവാസികളായ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ നിർമ്മിച്ച 3 മുറികളുള്ള കോൺക്രീറ്റ് കെട്ടിടവും സ്കൂൾ അങ്കണത്തിൽ തണൽമരങ്ങൾ കുടചൂടിയ പച്ചമരപ്പന്തൽ എന്നു പേരിട്ട ഓപ്പൺ സ്റ്റേജും യാഥാർത്ഥ്യമായത് ഇക്കാലത്താണ്. പിന്നീട് കെ കെ രാഘവൻ മാസ്റ്റർ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളെ സഹകരിപ്പിച്ച് ക്ലാസ് മുറികളിൽ മെച്ചപ്പെട്ട ഫർണിച്ചർ സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ ശ്രദ്ധിച്ചു. ഊർജ്ജസ്വലമായ PTA മദർ PTA കമ്മിറ്റികളും മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ സക്രിയമായ ഇടപെടലുകളും മാതൃകാപരമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുമെല്ലാം ഗ്രാമജീവിതത്തിന്റെ നിസ്വാർത്ഥമായ സംഘഗാഥയ്ക്കൊപ്പം ഒരു മഹാദൗത്യത്തിന്റെ പൂർണതയിലേക്കുള്ള കുതിപ്പിനെ യാഥാർത്ഥ്യമാക്കുകയാണ്. ആ സ്കൂള് ഏകാധ്യാപക സ്കൂൾ എന്ന രീതിയിൽ, വിദ്യാലയം എന്ന രീതിയിൽ നിന്ന് വളർന്ന് പിന്നിപ്പോഴേ ഹൈസ്കൂൾ 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളെ തയ്യാറാക്കുന്ന സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അധ്യാപകർ, ഈ നാട്ടിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ പഠിച്ച് ഇറങ്ങി പോയിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഈ സ്ഥാപനം. സാധാരണഗതിയിൽ ഉള്ള ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ള സ്ഥലത്തിൻ്റെ എത്രയോ അധികം സ്ഥലം, നമുക്ക് ഒരു 5-6 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ കെട്ടിട സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പരിമിതികൾ നമുക്ക് ഉണ്ട്. ഇത് RMSA സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ്. 8, 9, 10 ക്ലാസ്സുകളാണ് ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു സാധാരണഗതിയിലുള്ള ഒരു UPU സ്കൂളിന് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇനി ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. 1 മുതൽ 7 വരെ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ സിംഗിൾ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. 5 മുതൽ 7 വരെ നമുക്ക് പേടിയിലിട്ട് ഡിവിഷനാണ് ഉള്ളത്. പിന്നെ 8ാം ക്ലാസ് 2, 9ാം ക്ലാസ് 2, 10ാം ക്ലാസ് 1 ഡിവിഷനാണ്. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടാണ്. പല അധ്യാപകരും അതായത് വിദ്യാർത്ഥികളും ഒക്കെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള തക്കതായ ഒരു റിസൾട്ട് തന്നെ അവരുടെ ഏകദേശം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടോടുകൂടി തന്നെ പ്രതീക്ഷിക്കുന്നത്. ഈ നാടിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന ഹൈസ്കൂൾ എന്ന സ്വപ്നം 2013 യാഥാർത്ഥ്യമായി. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ RMSA പദ്ധതിയിലാണ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ദൂരദേശങ്ങളിലെ വിദ്യാലയങ്ങളെ ആശ്രയിച്ചിരുന്ന ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നുള്ള സൗകര്യം ഏറെ വിലപ്പെട്ടതാണ്. എന്നിരുന്നാലും ഒരുപിടി പരിമിതികളുടെ കഥയും ഈ വിദ്യാലയത്തിന് പറയാനുണ്ട്. പ്രദേശത്ത് 1955 മുതൽ തന്നെ ഒരു ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുകയും പിൽക്കാലത്ത് 7ാം ക്ലാസ് വരെയുള്ള വിദ്യാലയമായി ഈ പ്രദേശത്തെ കുരുന്നുകൾക്ക് വിദ്യ ഓതി കൊടുക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഈ വിദ്യാലയം RMSA പദ്ധതിയിൽ 2013 UP വിഭാഗം അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളാക്കി മാറ്റുകയും 2013 ജൂൺ 3 ഹൈസ്കൂളിൽ അധ്യയനം ആരംഭിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ 2 ഡിവിഷനും 9ാം ക്ലാസ്സിൽ 2 ഡിവിഷനും 10ാം ക്ലാസ്സിൽ 1 ഡിവിഷനുമായി 157 കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഒരുപാട് പരിമിതികൾക്കിടയിലാണ് കുട്ടികൾ ഈ സ്കൂളിൽ അധ്യയനം നടത്തുന്നത്. വേണ്ടത്ര ക്ലാസ് റൂമുകളോ ബിൽഡിംഗ് സൗകര്യങ്ങളോ ഒന്നും നമ്മുടെ വിദ്യാലയത്തിനില്ല. കഴിഞ്ഞ വർഷം തന്നെ ഈ സ്കൂളിലെ കുട്ടികൾ ഓലമടഞ്ഞുണ്ടാക്കുകയും നാട്ടുകാരും PTA പ്രതിനിധികളുമായ ആളുകൾ സന്നദ്ധ പ്രവർത്തനം നടത്തി 3 ക്ലാസ് റൂമുകളുള്ള ഒരു ഷെഡ് നിർമ്മിക്കുകയും ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2014 ജൂൺ ആരംഭത്തിൽ സ്കൂൾ അധ്യയനം ആരംഭിക്കുമ്പോൾ പരിമിതമായ ഇത്രയും സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്താൻ സാധിച്ചത്.
പരിമിതികൾക്കിടയിലും പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിലാണ് ഈ പൊതുവിദ്യാലയം. വിജ്ഞാനോത്സവം, സ്കോളർഷിപ്പ് പരീക്ഷകളിൽ നേടുന്ന മികച്ച വിജയം, സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളകളിൽ ജോയ്സ് ജോയി, ശരത്കുമാർ തുടങ്ങിയ വിദ്യാർത്ഥികൾ നേടിയ മികച്ച വിജയവുമെല്ലാം എടുത്തു പറയേണ്ടത് തന്നെ. നൂറുകണക്കിന് പുസ്തകങ്ങളും മാസികകളും അടങ്ങുന്ന പുസ്തകവീട് എന്ന് പേരിട്ട ഗ്രന്ഥപ്പുര, കഥ, കവിത, ബാലസാഹിത്യം, ജീവചരിത്രം, റഫറൻസ് ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ കൊണ്ട് സമ്പന്നമാണ്. മാറുന്ന കാലത്തിന്റെ സാങ്കേതിക സ്പന്ദനങ്ങളെ തൊട്ടറിയാൻ പ്രാപ്തമായ കമ്പ്യൂട്ടർ ലാബും ഇവിടെ സജീവമാണ്. കലോത്സവ കായികമേളകളിൽ മികച്ച പങ്കാളിത്തം കൊണ്ട് സജീവമാകുന്ന ഈ സർക്കാർ വിദ്യാലയം രക്ഷിതാക്കളുടെ മത്സരമില്ലായ്മയും പണമൊഴുക്കി മക്കളെ പരിശീലിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടും ഉയർന്ന വേദികളിലേക്ക് എത്തുവാൻ പ്രയാസപ്പെടുന്നു. എങ്കിലും സ്കൂൾ അധ്യാപകരുടെ മാത്രം പരിശീലനത്തിൽ കലോത്സവമേളകളിൽ മികച്ച വിജയം കൈവരിച്ചതിന്റെ കഥ ഈ വിദ്യാലയത്തിന് പറയാനുണ്ട്. ക്ലാസ് മുറിയുടെ ചതുരവടിവിനുള്ളിലോ പുസ്തകത്താളുകളിലെ അക്ഷരങ്ങൾക്കുള്ളിലോ മാത്രം ഒതുക്കാനാകില്ല ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും. ഒരു കാർഷിക ഗ്രാമത്തിന്റെ വിശുദ്ധി ഒട്ടും ചോർന്നു പോകാതെ പഠനത്തോടൊപ്പം സ്കൂൾ വളപ്പിൽ നാനാതരം പച്ചക്കറികളും നെല്ലും വിളയിക്കാനും ഇവർ മിടുക്കരാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയ പച്ചക്കറി വിത്തുകൾ വീട്ടുവളപ്പിൽ നട്ടുനനച്ച് ജോൺസ് ജോയി ജില്ലയിലെ മികച്ച കുട്ടികർഷകനുള്ള അവാർഡ് നേടി. ഭക്ഷ്യസുരക്ഷയ്ക്ക് മാതൃകയായി ജില്ലയിലെ മികച്ച സ്കൂളിനുള്ള സമ്മാനവും കരസ്ഥമാക്കുകയുണ്ടായി ഈ പൊതുവിദ്യാലയം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വൈവിധ്യമാർന്ന കലാകായിക മത്സരങ്ങളോടെ ഗംഭീരമായ ഓണസദ്യയോടൊപ്പം നാട്ടുകാരുടെ സജീവ പങ്കാളിത്തത്തിൽ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളും ശ്രദ്ധേയമായ തരത്തിൽ ആഘോഷിക്കുന്നു. ഉച്ചക്കഞ്ഞിക്ക് 5-6 കറികളടങ്ങിയ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നൽകി വരുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 157 വിദ്യാർത്ഥികളും യു പി വിഭാഗത്തിൽ 258 വിദ്യാർത്ഥികളും ഈ സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ഇരുവിഭാഗങ്ങളിലുമായി 17 അധ്യാപകരും ഒരു നോൺ ടീച്ചിംഗ് സ്റ്റാഫും പി ടി എ നിയമിച്ച 3 അധ്യാപകരും ഇപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ പോലും സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ പെരുകിവരുന്ന ഈ കാലത്തും അറിവിന്റെ ആരവങ്ങളുയർത്തി പരിമിതികളിൽ പതറാതെ തികച്ചും മാതൃകാപരമായ പഠനപ്രവർത്തനങ്ങൾ കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ഒരു ദേശത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നടത്തിക്കുന്ന ഈ പൊതുവിദ്യാലയം ഇപ്പോൾ നേട്ടങ്ങളുടെ 60-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഗ്രാമപെരുമയുടെ വിഹായസിലേക്ക് അറിവിന്റെ മഹാസംസ്കാരമായി പടർന്നു നിൽക്കുന്ന ഈ ഗ്രാമീണ വിദ്യാലയം 6 പതിറ്റാണ്ടുകൾ തലമുറകളുടെ ജീവിത വഴിത്താരയിൽ നേർവഴിയുടെ നേരക്ഷരങ്ങൾ പകർന്ന് ഒളിമങ്ങാതെ വിളങ്ങി നിൽക്കുന്നു. തിരുമുറ്റത്തൊരുകോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം, മരമൊന്നൂലുത്തുവാൻ മോഹം. എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.